ഹായ് ഫ്രണ്ട്സ്, രാധാരാധ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇന്ന് നമ്മുടെ വൂളൻ ത്രെഡും ഗ്ലിറ്റർ ഷീറ്റും കൊണ്ടുള്ള ബോട്ടിലായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. വൈറ്റ് കളറിലെ വൂളൻ ത്രെഡാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബോട്ടിലായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ബോട്ടിലായിട്ട് ചെയ്യുന്നതിന് ആദ്യം തന്നെ വേണ്ടത് നമ്മുടെ ബോട്ടിലാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബോട്ടിൽ എടുത്തു വച്ചിട്ടുണ്ട്. കുറച്ച് വലിയ ബോട്ടിലാണേ. അപ്പോൾ ആ ബോട്ടിലാണ് നമ്മൾ ഇന്നത്തെ ബോട്ടിലായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബോട്ടിലിനോടൊപ്പം തന്നെ രണ്ട് വൂളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഗ്ലൂഗൺ അപ്ലൈ ചെയ്ത് ബോട്ടിലിൻ്റെ മുകൾ ഭാഗം ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. തുടർന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബോട്ടിൽ ചുറ്റാനായിട്ട് പോവുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. എങ്കിൽ മാത്രമേ ബോട്ടിലിൽ ആ വൂളൻ ത്രെഡ് നല്ല രീതിയിലൊന്ന് ഒട്ടി ഇരിക്കത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ബോട്ടിലിൽ വൂളൻ ത്രെഡ് ചുറ്റി ചുറ്റി വന്നപ്പോഴാണ് ഒരു വൂളൻ ത്രെഡ് തീർന്നു പോയി. ഇനിയിപ്പോൾ രണ്ടാമത്തെ വൂളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് നമ്മുടെ ബോട്ടിലായിട്ട് കംപ്ലീറ്റ് ആക്കാം. അങ്ങനെ നമ്മൾ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ബോട്ടിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്ലവർ ഉണ്ടാക്കാനാണ് പോകുന്നത്. ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കൂ. അങ്ങനെ ഫ്ലവർ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. കുറേ ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ നമ്മുടെ ബോട്ടിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബോട്ടിലെ എല്ലാ ഫ്ലവേഴ്സും ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഫ്ലവറിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് മുത്തുകൾ ഒട്ടിക്കാനാണ് പോകുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സിൽവർ കളറിലെ മുത്തുകളാണ്. അപ്പോൾ അത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഈ മുത്തെല്ലാം എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫ്ലവറിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കുന്നു. അങ്ങനെ മുത്തുകളെല്ലാം നമ്മുടെ ഫ്ലവറിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ബോട്ടിലായിട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഈ ബോട്ടിലായിട്ട്, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കണേ. അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.